മ്യൂസിക് നിർത്തി എന്ത്ഷേട്ടന് ഇന്നലെ നമ്മള് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് പോയപ്പോ തന്നെ ഹോട്ടലിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഹോട്ടലുകാർ. ജ്യോതിഷേട്ടൻ എന്തിയെന്ന് അവർ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പൊ വരുന്ന വഴിക്കും ഞാൻ അന്വേഷിച്ചു അവിടെ നിന്ന് ഇറങ്ങിയോന്ന് ചോദിച്ചപ്പോ ഇല്ല രാത്രി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ പൊടിച്ചേട്ടൻ വിളിച്ച് പറയാതിരുന്നത് ജ്യോതിഷേട്ടൻ റൂമിൽ എത്തില്ല എന്ന്. ഇല്ല ഞാൻ ആ നമ്പറിൽ വിളിച്ചോണ്ട് നോക്കിയാ, ഞാൻ അതുകൊണ്ട് ഫോൺ എടുത്തോണ്ട് വന്നു വിളിച്ചു നോക്കിയപ്പം ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നു. ആണോ? അയ്യോ അപ്പൊ ഇവിടെ വന്ന് ഞാൻ മേക്കപ്പ് റൂമിൽ ഇവരോടൊക്കെ അന്വേഷിച്ചപ്പോ പറഞ്ഞു അറിയില്ല ചേച്ചി ലേറ്റായിട്ട് വരുമായിരിക്കും, കാരണം ഇപ്പോഴല്ലേ കൂടുതൽ സിനിമയെ ബിസി ആയത്. അപ്പൊ പെട്ടെന്ന് ഷൂട്ടിംഗ് കാര്യം കാര്യങ്ങൾ എന്ന് വിളിച്ചോണ്ട് അല്ല ഒരു മിനിറ്റ്. ഹലോ ആ സൊല്ലുങ്ക സാർ, സി ബി സി ഡി അല്ലേ സൊല്ലുങ്ക സാർ. ജോൺ ട്രിഗർ സാർ, നാങ്ക എല്ലാം ഫ്ലോറിൽ തന്നെ ഇരിക്കും, നിങ്ങൾ വാങ്ങ. തമിഴ്നാട് സി ബി സി ഐ ഡിന്ന് ജോൺ ട്രിഗർ എന്നൊരു ഓഫീസർ അന്വേഷിച്ചു വരുന്നു. ജഗദീഷിന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ ചോദ്യം ചെയ്യണം. തോക്ക് ഉപയോഗിക്കാനുള്ള ഇട വരുത്തരുത്. ഓക്കെ, അപ്പൊ ഇന്നലെ രാത്രി അതേ ഇവിടെ ഉണ്ടായിരുന്നു. സന്തോഷമായിട്ടാണ് സാർ പിരിഞ്ഞത്. സന്തോഷമായിട്ടാ പിരിഞ്ഞതെന്ന് എങ്ങനെ പറയാൻ പറ്റും മാഡം? ചിരിക്കാനുണ്ടായിരുന്നു. അപ്പൊ ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോയോ അദ്ദേഹം? പാട്ട് പാടി അതിന് അയാളെന്റെ കൈ കിട്ടിട്ട് പാട്ട് പാടി സമൂഹത്തിന് വലിയ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല വേറൊരു കാര്യമുണ്ട്. തമിഴ്നാട് ഗവൺമെന്റ് എന്നെ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ അരിക്കൊമ്പൻ നാട്ടിലോട്ട് വീണ്ടും വരാൻ പോകുന്നു. അപ്പൊ കാട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഈ ജഗദീഷിന്റെ ഒരു ഗാനമേള വെക്കാൻ പറഞ്ഞു. ഇത് മുന്നോട്ട് തിരഞ്ഞിരുന്ന വീരപ്പനെ സുട്ടിക്കൊണ്ടിരിക്ക വേണ്ടിയതില്ലേ സാർ? അവരെ അനുപ്പിരിപ്പോട്ടില്ല. ജഗദീഷോട് പടമെല്ലാം പാത്രക്ക് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കേട്ടിട്ടുള്ളത് അയാള് മൈക്ക് അയാളുടെ ദൗർബല്യമാണെന്നാണ്. അങ്ങനെയല്ല സാർ, അങ്ങനെ പ്രോഗ്രാം നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സാർ. അങ്ങനെ തോന്നാറുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. അത് അത് അതൊരു കറക്റ്റ് പോയിന്റ്. സത്യസന്ധാരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നലെ ഒരു ചെറിയ സംഭവം നടന്നല്ലോ. ഒരു വിക്സ് മുട്ടായി ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇത് എനിക്ക് തൊണ്ടയുടെ ആവശ്യത്തിന് വെച്ചിരിക്കണം, ഉർവശിക്ക് വേണമെങ്കിൽ ഉർവശി വേറെ വേണം വാങ്ങിച്ചു കഴിഞ്ഞു. അതാണ് എനിക്ക് അവള് കൊണ്ടും തന്നു. അങ്ങനെ ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായപ്പോ ഞാൻ ചെറുതായിട്ട് ഒരു വിക്സ് മുട്ടായി ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് ഒരാളെ തട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞിരുന്നാൽ എന്ത് കഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് തട്ടിക്കൊണ്ടുപോയത്. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? അതെ അതെ സാർ, എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അതെ എല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. എങ്ങനെയാണ് ഹാജരാക്ക്? ഹാജരാക്ക് തട്ടിക്കൊണ്ടുപോയിട്ട് നമുക്ക് എന്തിനാ ഇട്ടേ? എന്റെ പേരറിയാലോ, ജോൺ ട്രിഗർ. ജോൺ ട്രിഗർ എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്ന ഉടൻ തന്നെ അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ഇപ്പൊ കറക്റ്റ് എന്നിട്ട് വായിക്കൊള്ളാത്ത ഒരു പേര്. അല്ല ഞാൻ നേർച്ച വരെ നിന്ന് എത്രയും പെട്ടെന്ന് ജഗദീഷേട്ടന്റെ കണ്ടു കിട്ടണേ എന്ന് പറഞ്ഞ് നേർച്ച വരുന്നിരിക്കും. പുള്ളിയെ തന്നെ ഉരുട്ടാന്നും പറഞ്ഞു. ഈ തോക്ക് ഞാൻ എടുത്തോട്ടെ. പ്ലീസ്, ഐ ആം പ്രൊട്ടക്ഷൻ. അത് മുത്തിട്ട് തോക്കണ. അപ്പൊ മഞ്ജുവിന് ഈ ഗ്ലാസ് ഇരിക്കട്ടെ. സത്യം